ഞാനൊക്കെ ഡബ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് സിനിമ കാണുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. ഈ പറഞ്ഞ പോലെ മാരുതി കാറും മഹേഷും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് കഥ പോകുന്നത് മുഴുവൻ. മംമ്ത ലീഡ് റോൾ ചെയ്യുന്നു. ആസിഫ് ഖാൻ മംമ്ത 12 വർഷം കഴിഞ്ഞ് ഒന്നിക്കുന്ന ഒരു സിനിമ. അതുപോലെ തന്നെ സേതുവേട്ടനെ പോലെ ഒരു വലിയൊരു ഡയറക്ടർ കുറേക്കാലം കഴിഞ്ഞിട്ടൊരു സിനിമ എടുക്കുന്നു. മണിമുള്ള രാജേട്ടൻ്റെ എല്ലാ പ്രൊഡക്ഷനിൽ വന്ന എല്ലാ സിനിമകളും ഹിറ്റാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വളരെ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. കണ്ടവരെല്ലാവരും ഇപ്പോൾ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും നിങ്ങളും കാണുക. ഫാമിലി ഓഡിയൻസിന് എക്സാമിൻ്റെ ചൂടൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ എക്സാമൊക്കെ കഴിഞ്ഞ് വീക്കെൻഡ് സുഖമായിട്ട് വന്ന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കാണുക, അഭിപ്രായം അറിയിക്കുക. താങ്ക് യു. കാറ് സേതുവേട്ടനാണ് ഇങ്ങനെ ഒരു സേതുവേട്ടൻ കുറേ കാലമായിട്ട് എഴുതിയിട്ടുള്ള ഒരു കഥയാണ് കാറ്. അതിന് ഒരു റിയൽ സ്റ്റോറി കൂടിയാണ്. അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം. കാറ് മാരുതി കമ്പനിയായിട്ട് ടൈപ്പ് ചെയ്തിട്ട് കാർ അവർ തന്നെ ഓൾട്ടർ ചെയ്ത് ഇങ്ങനെ പുത്തൻ സെറ്റപ്പിലാക്കി തരികയാണ് ചെയ്തത്. അപ്പോൾ ഇതിൽ മാരുതി സുസുക്കിയുടെയും വലിയൊരു സപ്പോർട്ടുണ്ട് ഈ സിനിമയ്ക്ക്. ഈ പറഞ്ഞ പോലെ മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് മാരുതി സുസുക്കി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് തന്നെ ഒരു മിഡിൽ ക്ലാസ് ആൾക്കാരെ ഭയങ്കരമായിട്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ്, കാരണം സർവീസിനാണെങ്കിലും മൊത്തത്തിൽ. അപ്പോൾ അതുകൊണ്ട് അവരൊരു വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കാറ് കണ്ടുപിടിച്ചൊക്കെ സേതുവേട്ടനും രാജേട്ടനും കൂടെ തന്നെയാണ് കണ്ടുപിടിച്ചത്. താങ്ക് യു. ഇപ്പോൾ ഇലക്ട്രോണിക് കാറിൻ്റെ ഒരു യുഗമാണല്ലോ അതിനെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻ ഇതിനൊരു നൊസ്റ്റാൾജിക് ഒരു ഇമ്പോർട്ടൻസ് ആണല്ലോ ഈ വാഹനങ്ങളിൽ. പുതിയ വാഹനങ്ങളെല്ലാം പാടെ മാറി, മാരുതിയൊക്കെ മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഞാൻ ഒരു ഇതുപോലെ ആസിഫിൻ്റെ ഇൻ്റർവ്യൂ ആസിഫിനോട് ഞാൻ ചോദിച്ചു. ആദ്യത്തെ സിനിമയിൽ മമതയുടെ പ്രണയം തോന്നി എന്ന് ആസിഫ് പറഞ്ഞിരുന്നു. അതിനെ പറ്റി ഞാൻ ചോദിച്ചിരുന്നു. ഈ സിനിമയിൽ എത്ര മനോഹരമായിട്ടാണ് മമത അഭിനയിച്ചിരിക്കുന്നത്. ആസിഫ് അതുപോലെ തന്നെ വളരെ റൊമാൻറ്റിക് ഒരു ഒരു മൂഡ് കൊണ്ടുവരാൻ അവരെ സഹായിച്ചിട്ടുണ്ട്. കൂടിയ സിനിമ മൊത്തം എന്താ പറയുക, ഫാമിലിക്ക് മൊത്തം ഇരുന്ന് കാണാവുന്ന ഒരു സിനിമയാണ്. എന്നെ പോലെയുള്ള വ്യക്തികൾക്ക് എന്ന് പറഞ്ഞാൽ അന്നത്തെ എൻ്റെ ചെറുപ്പഭിപ്രായമാണ് ആ മാരുതി ഇറങ്ങുന്ന സീൻ ഒക്കെ ഭയങ്കര ചില സീൻസ് വൈകാരികമായി പോലും എന്നെ ഇത് ചെയ്തിരുന്നു. എന്നാലും സിനിമ മൊത്തത്തിൽ നന്നായിട്ടുണ്ട്. ആസിഫ് അലി നന്നായി ആ കഥാപാത്രത്തിന് പറ്റിയ ആ ഇമോഷണലിസ്റ്റ് നന്നായിട്ടുണ്ട്. വളരെ നന്നായി ഇതായി. ശരിക്കും പറഞ്ഞാൽ അടുത്ത കാലത്ത് കണ്ട് എന്നെ വളരെ ഇമ്പ്രസീവ് ചെയ്ത സിനിമയാണ്. തുടക്കം മുതൽ അവസാനം വരെ നല്ല ഫീലിങ്സും കൂടി കാണാൻ പറ്റി. അടുത്ത നമ്മുടെ അത്തരം ഫാമിലിക്ക് മനസ്സിലാവുന്ന ഒരു നല്ല സിനിമ. വ്യക്തിയായതിൽ പറയുകയാണെങ്കിൽ നല്ല സിനിമ, നല്ല ഒഴുക്കോടുകൂടി കാണുന്ന നല്ല സിനിമ. നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വാഹനങ്ങളുണ്ടോ? ചിലപ്പോൾ സൈക്കിൾ ഓട്ടിട്ട് കാറോ ടൂ വീലറോ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരുപാട് കണക്ട് ചെയ്യുന്നൊരു സിനിമ ആയിരിക്കും അത്. ഒരു അതിനുള്ളൊരു ഇഷ്ടവും നമ്മളൊരു എന്തൊരു ഇമോഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, നമ്മുടെ ഫാമിലി മെമ്പർ പോലെ കൊണ്ടുനടക്കുന്ന ഒരു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒറ്റ വാക്കിൽ പറയാനുള്ള ഇറ്റ്സ് റിയലി ഫീൽ എൻ്റെ ഫീൽ ഗുഡ് മൂവി. ഫാന്റാസ്റ്റിക് പെർഫോമൻസ് ബൈ ആസിഫ് ബ്രോ ആൻഡ് മംമ്ത. പിന്നെ അമേസിങ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ സോങ്സ് ആൻഡ് ഡി ഒ പി ഫൈസ് ബ്രോ. മംമ്തയുടെ ആസിഫിൻ്റെ ഒരു കോമ്പിനേഷൻ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസ്. അടിപൊളി സംവിധാനം പറയാൻ വാക്കില്ല. ഉഗ്രൻ തിരിച്ചുവരവാണോ? കാറിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ ഒരു ഇമോഷൻസ്, നമ്മളതിനെ വെറുതെ ഒരു വണ്ടിയായിട്ട് കാണാൻ പാടില്ല, അതിലൊത്തിരി ഇമോഷൻസ് ഉണ്ട്. അതാണ് അതിന്റെ ഭംഗി. ഉഗ്ര മ്യൂസിക്. പുതിയ തലമുറയ്ക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതാ ഞാൻ പറഞ്ഞില്ല, അതിനെ നമുക്ക് വണ്ടിയെ വണ്ടിയായിട്ട് കാണാതെ അതിൽ ഒത്തിരി ഇമോഷൻസ്, പേരൻസിന്റെ അതിന്റെ എന്താ പറയാ, അതിന്റെ ഒരു എഫേർട്ട് എല്ലാം ഉള്ളതാണത്. ഒരാളുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനം അയാൾ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനത്തിനുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു സിനിമത്തിലുപരി ആ ഒരു വാഹന നിർമ്മാണ കമ്പനി ഒരു രാജ്യത്തെ ജനങ്ങളുമായിട്ടുള്ള ഒരു ഹൃദയം വന്നു. അത് മനോഹരമായിട്ട് കാണിച്ചിട്ടുണ്ട്. നല്ലൊരു സിനിമ, എല്ലാവരും കാണുക. വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും കണ്ണ് നിറയ്ക്കും. ഒരു വാഹനം കണ്ണ് നിറയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഈ സിനിമയിലൂടെ കാണാൻ പറ്റും. താങ്ക് യു.